ഒരു പെണ്ണ് ആണിന്റെ പിന്നാലെ നടന്ന് പ്രേമിക്കുക, ഈ ക്യാമ്പസിൽ നിന്നല്ല എന്റെ ജീവിതത്തിൽ തന്നെ ആദ്യത്തെ സംഭവം. ഇത് ഞങ്ങളുടെ പ്രിൻസിപ്പിൾ. യഥാർത്ഥ പേരറിയില്ല, വിളിപ്പേരുണ്ട്. പരിക്കുട്ടി, നമ്മുടെ പഴയ ചെമ്മീൻ സിനിമയില്ലേ, അതിലെ പരിക്കുട്ടിയെ പോലെ ചങ്കുപൊട്ടി മാനസമേനയെ പാടി പ്രണയിച്ചു നടക്കുന്ന ഒരാളൊന്നുമല്ല. ഇങ്ങോട്ട് ഒരു പ്രണയ വിരോധിയാണ്. അതിനൊരു കാരണമുണ്ട്. പരിക്കുട്ടി 6 വയസ്സിൽ പ്രണയം തുടങ്ങിയ ഒരു വീരനായിരുന്നു. കല്ല് പെൻസിലും കോലും മഷിയും കൊടുത്തു തുടങ്ങിയ ബന്ധം, പിന്നെ തീപ്പെട്ടിപ്പടം, സ്റ്റാമ്പ്, അല്ലിയാമ്പ്, ഒടുക്കം 10ാം ക്ലാസ്സിൽ വെച്ച് കോപ്പി അടിക്കാൻ സമ്മതിച്ചില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ അവൾ ഉപേക്ഷിച്ചു പോയി. സത്യസന്ധനായ പരിക്കുട്ടി കാത്തിരുന്നു, അവൾ വന്നതേയില്ല. പിന്നെ പ്രേമമേ വേണ്ടെന്ന് പരിക്കുട്ടി തീരുമാനിച്ചതാണ്. ബികോമിനും കൊക്കോ കൃഷിക്കും ഡിമാൻഡുള്ള കാലം. പണക്കാരി പെണ്ണ് പാട്ട് കേട്ട് വീണു. ഒരു കുഴപ്പം മാത്രം, ചിന്നത്തമ്പി സിനിമയിലെ പോലെ 5 ബ്രദേഴ്സിന് 1 സിസ്റ്റർ. ഇടി കിട്ടാൻ വേറെ വല്ലതും വേണോ? ഇടി കിട്ടിയാലും വേണ്ടില്ല എന്ന് തീരുമാനിച്ച് പ്രേമം തുടങ്ങി. രജിസ്റ്റർ കല്യാണം വരെ എത്തി. ഒപ്പ് വരെ ഇട്ടതാ. പക്ഷേ ആങ്ങളമാരിത് മണത്തെറിഞ്ഞെത്തി ഒറ്റ ചോദ്യമായിരുന്നു, നിന്റെ സമ്മതത്തോടെയാണോ ഇവൻ നിന്നെ കൊണ്ട് ഒപ്പിടിച്ചത് എന്ന്. തകർന്നുപോയ പരിക്കുട്ടി നേരെ പോയത് കടപ്പുറത്തേക്കല്ല, സെമിനാരിയിലേക്ക്. പഠിച്ച് പഠിച്ച് അച്ഛനെ ഇപ്പൊ പ്രേമോ എന്ന് കേട്ടാ. ഇനി ഞങ്ങളെപ്പറ്റി പറഞ്ഞിട്ട് എന്താ സംഭവിച്ചെന്ന് പറയാം. ഞങ്ങൾ 6 പേരാണ്. 3 പേര് പെണ്ണുങ്ങളാണെങ്കിലും ഞങ്ങളെ 6-man army എന്നാണ് വിളിക്കുന്ന കോളേജിൽ. ഇവൾ യാമിനി, രാജസ്ഥാനിലെ രജപുത്ര ഫാമിലിന്ന്. പൂത്ത കാശ, സത്യം പറഞ്ഞ ഒരു രാജകുമാരി എന്ന് വേണമെങ്കിൽ പറയാം. ഓ, ഇത് ശിവകുമാർ. ഞങ്ങൾ ചിന്ന കൗണ്ടർ എന്ന് വിളിക്കും. കോയമ്പത്തൂരിലെ പെരിയ കൗണ്ടറിന്റെ ഏക സന്തതിയാണ് ഇവൻ. മകനെ ഇംഗ്ലണ്ടിൽ അയച്ച് സായിപ്പാക്കണമെന്ന് അപ്പനെ ഡ്രീം, കൗണ്ടർ ആകണമെന്ന് മകന് ഡ്രീം. കുത്തുപാട്ടും കൊത്തു പൊറോട്ടയാണ് ഇവന്റെ വീക്ക്നെസ്. ഇവൾ കാതറിൻ, ഒരു പാവം കാഞ്ഞിരപ്പള്ളി ക്രിസ്ത്യാനി. പതിവ് പോലെ 500 ഏക്കർ റബ്ബർ എസ്റ്റേറ്റ്, അപ്പൻ ക്ലബിൽ, അമ്മ സോഷ്യൽ വർക്ക്, ബോയ് ഫ്രണ്ട്സും നൈറ്റ് ലൈഫും വോഡ്ക, ഇതൊക്കെയാണ് ഇവളുടെ വീക്ക്നെസ്. ഇനി ഞങ്ങളുടെ 6-pack ഹാഷിം. ഇതുവരെ കഷ്ടിച്ച് 4 pack പോലും ആയിട്ടില്ല. ശ്രമം തുടരുന്നു. സൽമാൻ ഖാന്റെ ദബാങ് സിനിമ 10 പ്രാവശ്യം കണ്ട് വട്ടായിട്ടിരിക്കുക. ഒരു കമ്പ്യൂട്ടർ വിസാർഡ്, ഞങ്ങളുടെ ഗ്യാങ്ങിലെ ഹെഡ് മാസ്റ്റർ. ഇനിയാണ് ശ്രദ്ധിച്ചു കേൾക്കേണ്ടത്. പാഞ്ഞു വരുന്ന ടിപ്പർ പതിവ് പോലെ സ്കൂൾ കുട്ടിയെ ഇടിച്ച് നിർത്താതെ പോയി. ജനങ്ങൾ മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കുന്നല്ലാതെ ആരും റിയാക്ട് ചെയ്തില്ല. തിരക്കിലേക്ക് ഇടിച്ചു കയറുന്ന ദിയ മൊബൈലൊക്കെ തട്ടി മാറ്റി അവൾ ഓടി. ഒരു വണ്ടി നിർത്തിയില്ല. ഒടുവിൽ പാഞ്ഞു വരുന്ന ഒരു കാറിന് മുന്നിൽ അവൾ കൂസാതെ നിന്നു. കാർ നിർത്തി.